Hallelujah. 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 ചേർന്ന് കർത്താവിനെ സ്തുതിക്കാൻ കഴിയുമോ? നമ്മുടെ ആശ്രയം കർത്താവ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഒത്തിരി സന്തോഷത്തോടെ എവിടെ ആയിരിക്കുന്നതെന്ന്. ഞാൻ പലപ്പോഴും പലരും സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് പറയണം. ഞാനൊരു പാസ്റ്ററുടെ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാ, ചെറുപ്പം മുതൽ ആരാധനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാ, എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി പങ്കെടുക്കുന്ന ഒരാളാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഞാൻ എന്തുവാ സ്പെഷ്യലായി സാക്ഷ്യം പറയുന്നേ. ഒന്നുമില്ല എന്ന് ഞാൻ കരുതിയിരുന്നപ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ചു, നീ തിരിഞ്ഞൊന്ന് നോക്കൂ, നിന്റെ ജീവിതം തന്നെയാണ് നിന്റെ സാക്ഷ്യം. അതൊരത്ഭുതമല്ലേ, അതൊരത്ഭുതമല്ലേ എന്ന് കർത്താവ് പറഞ്ഞു. 139 സങ്കീർത്തനം 14 വാക്യം ഇങ്ങനെ പറയുന്നു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചു ദിയ, ഞാൻ നിനക്ക് സ്തോത്രം. സന്തോഷമുണ്ടോ? ഇങ്ങനെ ചിന്തിച്ച ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ എന്തുവാ ചെയ്യുന്നേ? എനിക്കൊന്നും കഴിവില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങളുടെ ജീവിതം. കർത്താവ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിശയകരമായ ഭയങ്കര അത്ഭുതമല്ലേ പ്രിയരെ? ചെറുപ്പം മുതലേ എൻ്റെ ശരീരത്തിൽ ഞാൻ ഒത്തിരി അത്ഭുതം കണ്ടവനാ, സൗഖ്യം അനുഭവിച്ചവനാ. ചെറുപ്രായത്തിൽ ഞാൻ എൻ്റെ സ്നേഹിതരോട് ഞാനൊന്ന് പറയാം, ചെറുപ്രായത്തിൽ നിങ്ങളുടെ ചെറിയ ആഗ്രഹങ്ങളെ പോലും കേൾക്കുന്ന ദൈവമാ നാം ആരാധിക്കുന്നേ. ഞാൻ പല വേദികളുടെയും മുന്നിൽ പോയി ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്, കർത്താവെ ഞാനിങ്ങനെ ഇവിടെ കയറി നിന്ന് ശുശ്രൂഷിക്കുമോ? ഞാനത് മറന്നുപോയി. എൻ്റെ കൊച്ചു പ്രായത്തിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാ, പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, കർത്താവ് എന്നെ പല വേദികളിലും നിർത്തി. അന്ന് കർത്താവ് എന്നോട് സംസാരിച്ചു, നീ ഓർക്കുന്നുണ്ടോ നീ എന്നോട് ചോദിച്ചത്? ഞാൻ പറഞ്ഞു, അതേപ്പാ ഞാനൊരു അത്ഭുതമാ. എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ തകർന്നു പോവേണ്ട ഒരുവനാ, പക്ഷേ കർത്താവ് എന്നെ കണ്ടു. അതുകൊണ്ട് നോർമലായ ഒരു വ്യക്തിയായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നേ. ഈ അടുത്തിടയ്ക്ക് ഈ കുറച്ച് ചില മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ ഭവനത്തിൽ സംഭവിച്ച ഒരു അത്ഭുതം കൂടി ഞാൻ പറയാം. ഞങ്ങൾ രണ്ട് മക്കളാണ്, എനിക്കൊരു സഹോദരി കൂടെയുണ്ട്. അവരുടെ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. അവർക്ക് കർത്താവ് രണ്ട് മക്കളെ നൽകി. ഇളയ പൈതലിന് ജനിച്ചപ്പോൾ അവൻ്റെ ഹാർട്ടിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അതിന് സർജറി മാത്രമാണ് ഒരു പോംവഴിയുള്ളൂ, അത്രയ്ക്കും കോംപ്ലിക്കേറ്റഡ് ആയുള്ളൊരു ഇഷ്യൂ ആയിരുന്നു. അവർ പറഞ്ഞു, ഒരു 6 കഴിഞ്ഞ് നമുക്ക് നോക്കാം, അവൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എങ്ങനെയാണെന്ന് നോക്കാം. 6 കഴിഞ്ഞു. 6 വരെ കുഞ്ഞിന് കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നുമില്ലായിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പൈതലിന് ഓക്സിജൻ കുറയുന്നൊരു അനുഭവമുണ്ടായി, അവൻ്റെ ശരീരത്തിൽ കളർ ചേഞ്ച് വന്നു തുടങ്ങി. ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇനി താമസിക്കേണ്ട, അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ഓക്സിജൻ്റെ അളവ് വളരെ കുറയുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്, എപ്പോഴുമല്ല ചില സമയങ്ങളിൽ കയറി ഇറങ്ങി വരുന്നു. ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യാം. കഴിഞ്ഞ February 26 സർജറി ചെയ്തു. ഡോക്ടേഴ്സ് സർജറി കഴിഞ്ഞ് പറഞ്ഞു, സർജറി സക്സസ് ആണ്. ആർട്ടിഫിഷ്യലായിട്ട് അവൻ്റെ ഹാർട്ടിൽ ഒന്നും വെക്കേണ്ടി വന്നിട്ടില്ല. ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്തു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. പിറ്റേ ദിവസം 3 കഴിഞ്ഞ് അവർ വെന്റിലേറ്റർ ഡൗൺ ചെയ്തപ്പോൾ അവൻ്റെ ഹൃദയം വർക്ക് ചെയ്യാത്ത ഒരു അനുഭവത്തിൽ ചില നിമിഷങ്ങളായിപ്പോയി. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ബ്ലഡ് പമ്പ് ചെയ്തില്ല, ഓക്സിജൻ ഇല്ലാത്ത അനുഭവം വന്നു.
അവനെ കണ്ടിന്യൂസ് ഫിക്സ് വന്നു 85% ഓളം അവന്റെ ബ്രെയിൻ ഡാമേജ് ആയി പോയി അവൻ സെൻസ് ചെയ്യുന്ന അവന്റെ ഭാഗങ്ങൾ കംപ്ലീറ്റ് ഡാമേജ് ആയി പോയി പൈതൽ ചില ദിവസങ്ങൾ കൂടി വെന്റിലേറ്ററിൽ തുടർന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു സാധ്യതകളുമില്ല അവിടുന്ന് ഞങ്ങൾ കുറച്ചുകൂടി ന്യൂറോയിൽ സ്പെഷ്യലിസ്റ്റ് ആയ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എറണാകുളത്തേക്ക് അവിടെയും ഡോക്ടേഴ്സ് പരിശോധിച്ചു ഒരു രക്ഷയില്ല നീണ്ട 15 ദിവസത്തോളം കുഞ്ഞ് വെന്റിലേറ്ററിൽ തുടർന്നു ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി ഒരു സാധ്യതയുമില്ല അന്ന് കർത്താവ് ധൈര്യത്തോടെ ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തി അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്തു വെന്റിലേറ്റർ മാറ്റിക്കോ ഡോക്ടേഴ്സ് പറഞ്ഞു വെന്റിലേറ്റർ മാറ്റിയാൽ ഇവൻ സ്വയമായി ശ്വസിക്കുവാനോ അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ പ്രവർത്തിക്കുവാനോ കഴിയത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ ആ വിശ്വാസത്തിൻ്റെ വാക്ക് അവിടെ എൻ്റെ അളിയനാണ് അവിടെ കയറി അവർ ഫാമിലിയായിട്ട് അവിടെ ഡോക്ടേഴ്സ് കയറ്റി പല പ്രാവശ്യങ്ങൾ കൗൺസിലിംഗ് കൊടുത്തു അപ്പോൾ അളിയൻ പറഞ്ഞു ഡോക്ടേഴ്സിനോട് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നത് ചെയ്തു വെന്റിലേറ്റർ മാറ്റിക്കോ ഇനി മാറ്റി മറ്റൊരു വെന്റിലേറ്റർ ഇടണ്ട വെന്റിലേറ്റർ മാറ്റി ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ പൈതൽ സ്വന്തമായി ശ്വസിച്ചു തുടങ്ങി ഡോക്ടേഴ്സ് പറഞ്ഞു 10 മിനിറ്റ് ഇത് കഴിയുമ്പോൾ തീരും 10 മിനിറ്റ് കഴിഞ്ഞ് ഇവരെ വീണ്ടും ICU കയറ്റി കാണിച്ചു അവർ പറഞ്ഞു ഒരു 8 മണിക്കൂർ കഴിയട്ടെ ഇനി പറയാം 8 മണിക്കൂർ കഴിഞ്ഞു 24 മണിക്കൂർ കഴിഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞു 72 മണിക്കൂർ കഴിഞ്ഞു ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾക്കറിയില്ല ഇതെന്താ സംഭവിക്കുന്നേ പൈതൽ സ്വയമായി ശ്വസിച്ചു തുടങ്ങി അവൻ്റെ ബ്രെയിൻ 85% ഡാമേജാണ് അവന് കാണുവാൻ കഴിയുന്നില്ല കേൾക്കുവാൻ കഴിയുന്നില്ല സംസാരിക്കുവാൻ കഴിയുന്നില്ല ദൈവം അവിടെ അത്ഭുതം ചെയ്തു അസാധ്യമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ആ സാഹചര്യത്തിൽ നിന്ന് അത്ഭുതങ്ങളുടെ ദൈവം ഇന്ന് പൈതൽ ഞങ്ങളോട് കൂടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു അവന് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും ഫിസിയോതെറാപ്പി എല്ലാം ചെയ്യുന്നു ഓരോ ദിവസവും കർത്താവ് അവനെ അത്ഭുതത്തിലേക്ക് നടത്തുന്നു അനേക ദൈവജനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നെ കേൾക്കുന്ന പലരും ഞങ്ങൾക്ക് വേണ്ടി പൈതലിന് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ മറുപടിയായി സ്വർഗത്തിലെ ദൈവം അത്ഭുതം ചെയ്തു ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കേരളത്തിലില്ല ഞാൻ ശുശ്രൂഷയുടെ സഹായമായി നിൽക്കുന്ന എറണാകുളത്തെ ഒരു ചർച്ചിലെ കർത്താവിൻ്റെ ദാസനോടൊപ്പം ഞാൻ ഛത്തീസ്ഗഡിൽ പോയി കുഞ്ഞിൻ്റെ സർജറിക്ക് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ കടന്നു പോകുന്നത് നോർമലി നമ്മളോട് പറഞ്ഞ സർജറി കഴിഞ്ഞ് കുറച്ച് ദിവസം കൊണ്ട് ഓക്കെ ആവും പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് അവിടെയും എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായി ഞാൻ അനുഭവിച്ചൊരു എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം ഇവിടുന്ന് കടന്നുപോയി ഓരോ വിവരങ്ങളും ഫോൺ വഴി ഞാൻ അറിയും എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ ആരോട് പറയും ഒന്നും അറിയാത്തൊരു ജനത്തിൻ്റെ ഇടയിൽ ഭാഷ പോലും അറിയാത്തൊരു ജനത്തിൻ്റെ ഇടയിൽ ശുശ്രൂഷയ്ക്ക് പോവുക ഞാനവിടെ പോയി ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല തളർന്നിരിക്കാൻ പറ്റത്തില്ല അവിടെ ചെന്നു ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമായപ്പോഴാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് ഡോക്ടേഴ്സ് വെന്റിലേറ്റർ റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഞാനും ഇവിടെ വീട്ടിലേക്ക് വിളിച്ചു പറയും ധൈര്യമായിട്ടിരിക്കുക കർത്താവ് അത്ഭുതം ചെയ്യും പക്ഷേ ഇവരെ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ ബലപ്പെടുത്തി പറഞ്ഞിട്ട് ഞാനവിടെ ഭയങ്കരമായിട്ട് വിഷമിച്ച് തളർന്നിരിക്കുക അവിടെ ഒരു ഞായറാഴ്ച മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഞാനിവിടെ നിന്നൊരു ചെറിയ കീബോർഡും ഒരു മൈക്കൊക്കെ ആയിട്ടാണ് പോകുന്നത് ആദ്യമായിട്ട് ആ ഗ്രാമത്തിലൊരു സംഭവം ഇങ്ങനെ ഒരാൾ അവിടെ ചെല്ലുന്നത് ഒരു ട്രൈബൽസിൻ്റെ ഇടയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ് അവിടെ ഇരുന്ന് കർത്താവിനെ ആരാധിച്ചു എനിക്ക് ഹിന്ദി അറിയത്തില്ല എനിക്കറിയാവുന്ന ഹിന്ദി പാട്ടുകളെല്ലാം ഞാൻ പാടി അന്ന് ആരാധന കഴിഞ്ഞപ്പോൾ കർത്തദാസൻ എൻ്റെ പേര് വെച്ച് എന്തോ അനൗൺസ് ചെയ്യുന്നത് എനിക്ക് തോന്നി എന്തോ പറഞ്ഞു ഹിന്ദി അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല
കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് ഇപ്രകാരമാണ്, നാളെ വൈകിട്ട് 3 മണിക്കൂറത്തെ ഒരു വർഷിപ്പ് സെഷൻ ഞാൻ നയിക്കുമെന്ന്. ഹിന്ദി അറിയത്തില്ല, ഒരു വാക്ക് പോലും ഹല്ലേലൂയ എന്ന് ഉറക്കെ പറയാമെന്നല്ലാതെ എനിക്ക് ഹിന്ദിയിലൊന്നും പറയാൻ അറിയത്തില്ല. പിറ്റേ ദിവസം വൈകിട്ട് മീറ്റിംഗ് തുടങ്ങുന്ന സമയമായി. ആ സമയത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളിങ്ങനെ ഭാരത്തിലൂടെ കടന്നു പോകുന്നു. എനിക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടിലൂടെ ഞാൻ ആ റൂമിൽ കിടക്കും. എൻ്റെ കട്ടിലിൽ മീറ്റിങ്ങിന് കയറേണ്ട സമയമായി. കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് തുറന്നൊന്ന് പ്രാർത്ഥിക്കാനോ ഒന്ന് കരയുവാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ഞാൻ പലപ്പോഴും പാടിയിട്ടുണ്ട്, ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലെ ആരുമില്ലെന്ന്. പക്ഷേ അന്ന് എൻ്റെ മുറിവിൽ എൻ്റെ കർത്താവ് തൊട്ടു. കർത്താവിൻ്റെ കരം എന്നെ പിടിക്കുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. ചാടി എഴുന്നേറ്റു. ഞാൻ ഫുൾ ബ്ലാങ്കാ, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഒരു പാട്ട് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചെന്നിരുന്നു, കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് എന്നെ ഹെൽപ്പ് ചെയ്തു തുടങ്ങി. എനിക്ക് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് ഞാൻ കസേരയിട്ട് എൻ്റെ മൈക്കും കീബോർഡും എല്ലാം വെച്ച് ഞാൻ അവിടെ ഇരുന്ന് ഒരുമിച്ച് ആരാധിക്കാമെന്ന് പറഞ്ഞു. ആ തുടങ്ങിയ സമയം കുറച്ച് പേരെ ഞാൻ കാണുന്നുള്ളൂ, ചെറിയ വെട്ടമുള്ളൂ. അവിടെ ആരാധന ആരംഭിച്ചു. എനിക്കറിയാവുന്ന ഒരു ഹിന്ദി പാട്ട് ഞാൻ തുടങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഹോളി സ്പിരിറ്റ് അവിടെ ശുശ്രൂഷ ചെയ്തു. അന്ന് ഞാൻ കണ്ണടച്ച് അവിടെ പാടി എന്തോ പറഞ്ഞ് എന്നൊന്നും ഇന്നും എനിക്ക് ഓർമ്മയില്ല. കർത്താവ് അവിടെ അത്ഭുതങ്ങളെ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ അവിടെ നടന്ന വിവരങ്ങളെല്ലാം അറിയുന്നത്. എൻ്റെ കൂടെ വന്ന കർത്തദാസന്മാരും അവിടെയുള്ള കർത്തദാസന്മാരും പറയുമ്പോഴേ അറിയുന്നത്, അവിടെ അനേക പേർ സൗഖ്യമായി. അവിടെ അനേകം ഭൂതങ്ങൾ ഉള്ളവർ അവരന്ന് സൗഖ്യം പ്രാപിച്ചു. പിറ്റേ ദിവസമായി എൻ്റെ കണ്ണ് തള്ളിയ ഒരു കാര്യം കേട്ടെ, അവിടെ 300 പേരിലധികം കൂടിയിട്ടുണ്ടായിരുന്നു. ഞാനിതൊന്നും കണ്ടില്ല. കർത്താവ് ചെയ്തൊരു അത്ഭുതമാണ്. ഞാൻ ആ സാഹചര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോഴും ബലപ്പെടുത്തിയത് എൻ്റെ കർത്താവാ. കർത്താവ് എന്നെ പഠിപ്പിച്ചു, എൻ്റെ മുറിവിൽ കർത്താവ് തൊടും. നമ്മൾ എത്രത്തോളം തകർന്ന അനുഭവത്തിലേക്ക് പോകുന്നു, അത്രത്തോളം മറു സൈഡിൽ ദൈവത്തിന് പദ്ധതികൾ വലുതാ. ചെറിയൊരു ആയുധം ഒരു പ്രാവശ്യമേ ഈ തീയുടെ അനുഭവത്തിലേക്ക് പോകുന്നുള്ളൂ. മൂർച്ച വെപ്പിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള പദ്ധതി അത്രയേ ഉള്ളൂ. ചെറിയ പദ്ധതികൾ, ചെറിയ ചെറിയത് മുറിക്കുവാൻ. എന്നാൽ ഒരു വാക്കത്തിയാണെങ്കിൽ അത് ഒന്നിലധികം പ്രാവശ്യം തീയുടെ അനുഭവത്തിൽ പോകും. അതിനെ മൂർച്ച വയ്ക്കുവാൻ, കുറച്ചുകൂടി കട്ടിയുള്ളത് ചെയ്യുവാൻ. എന്നാൽ ഒരു മഴുവാണ് എന്നിരിക്കട്ടെ, പല പ്രാവശ്യം തീയുടെ അനുഭവത്തിലേക്ക് പോകും. പല പ്രാവശ്യം ശരീരത്തിൽ അടിയേൽക്കേണ്ടി വരും. മറിച്ച് ചിന്തിച്ചേ, ചില വലിയ മരങ്ങളെ, വൻ മരങ്ങളെ വെട്ടി താഴെയിടുവാൻ. നിങ്ങളുടെ മുറിവിൻ്റെ ആഴം വർദ്ധിക്കും തോറും, നിങ്ങളുടെ തകർച്ചയുടെ വ്യാപ്തി കൂടും തോറും, മറുവശത്ത് കർത്താവിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ വലിയതാ. ഞാൻ അന്നത് പഠിച്ചു, കർത്താവിനിലൂടെ അത്ഭുതങ്ങൾ ചെയ്യും.